പുൽവാമ ഭീകരാക്രമണത്തെ അപലപിച്ച് ലോകരാജ്യങ്ങൾ അമേരിക്കയും റഷ്യയും ഇന്ത്യയ്ക്ക് ശക്തമായ പിന്തുണ വാഗ്ദാനം ചെയ്തു. ഭീകരാക്രമണത്തെ അപലപിച്ച ചൈന ജെയ്ഷെ തലവനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം തള്ളി. ആക്രമണത്തിൽ പങ്കില്ലെന്ന് പാകിസ്ഥാൻ ആവർത്തിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിൽ ഇന്ത്യയ്ക്ക് പിന്തുണയുമായി ലോകരാജ്യങ്ങൾ അണിനിരക്കുന്നതിനിടെയാണ് ജെയ്ഷെ മുഹമ്മദ് തലവനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം ചൈന വീണ്ടും തള്ളിയത്. ഭീകരാക്രമണത്തെ അപലപിക്കുന്നുവെങ്കിലും മസൂദ് അസറിന്റെ കാര്യത്തിൽ നിലപാട് മാറ്റമില്ലെന്ന് ചൈന വ്യക്തമാക്കി. നേരത്തെ യു എൻ സുരക്ഷാ കൌൺസിലിൽ അസറിനെ തീവ്രവാദ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമങ്ങൾ നടന്നപ്പോഴും ചൈന അസറിനെ പിന്തുണച്ചിരുന്നു. അതിനിടെ ഭീകരാക്രമണത്തെ അപലപിച്ച അമേരിക്ക പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. തീവ്രവാദികൾക്ക് പിന്തുണയും അഭയവും നൽകുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന് വൈറ്റ് ഹൌസ് ആവശ്യപ്പെട്ടു. ആക്രമണത്തെ അപലപിച്ച് റഷ്യയും രംഗത്തെത്തി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആവശ്യപ്പെട്ടു. ആക്രമണത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. And express our deepest condolences to the families of those who lost their lives and to the government and people of India. We of course wish a speedy recovery to those injured and call for those behind the attack to be brought to justice. വേദനിക്കുന്ന വേളയിൽ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നുവെന്ന് ബംഗ്ലാദേശ് അറിയിച്ചു. പൈശാചികമെന്നാണ് ഭീകരാക്രമണത്തെ ശ്രീലങ്ക വിശേഷിപ്പിച്ചത്. ബ്രിട്ടൻ, ഫ്രാൻസ്, ഇസ്രായേൽ, ഭൂട്ടാൻ, നേപ്പാൾ, മാലദ്വീപ് രാഷ്ട്രങ്ങളും സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തി. അന്താരാഷ്ട്ര മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടെയാണ് കാശ്മീർ ഭീകരാക്രമണം റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ആക്രമണത്തിൽ പങ്കില്ലെന്ന് പാകിസ്ഥാൻ ആവർത്തിച്ചു. പാകിസ്ഥാന് ആക്രമണത്തിൽ പങ്കുണ്ടെന്ന പ്രചാരണങ്ങളിൽ നിന്ന് ഇന്ത്യൻ ഭരണാധികാരികളും മാധ്യമങ്ങളും പിന്മാറണമെന്നും പാക് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.